ഈ ചന്ദനം നട്ട് വളർത്തുന്നത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് കാരണം ഒരു കിലോയ്ക്ക് ഇന്നത്തെ വില അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ ഏറ്റവും കുറഞ്ഞത് വില കിട്ടും ഒരു ചന്ദനത്തിൻ്റെ തയ്യാണ് ഓരോ അഞ്ചെട്ട് മാസമായി ഇത് നട്ടിട്ട് അതും ഈ പ്ലാവൊക്കെ ഒരേ സമയത്ത് നട്ടതാണ് പ്ലാവ് ഇത് കമ്പോഡിയൻ ഓറഞ്ച് ആക്കെന്ന് പറയുന്ന ഒരു പ്ലാവനവാണ് ഇതൊരു നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് മാച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇവിടെ ഈ ചന്ദന തൈകൾ പ്ലാന്റ് ചെയ്തത് ഈ ചന്ദന തൈകൾക്ക് ഒരു പ്രശ്നമുണ്ട് ഇതിന് ഹോസ്റ്റ് പ്ലാന്റ് വേണം ഇതൊരു അർത്ഥപരാത സസ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഏറെ ഏതെങ്കിലും പ്ലാന്റ്സ് നട്ടു കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് വളരെയുള്ളൂ നാളാണ് ഞാനും പറഞ്ഞു പിടിപ്പിച്ചത് കാരണം ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ മറയൂർ വെച്ച് അവിടെ വരുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടുതൽ പിന്നെ ഹോസ്റ്റ് പ്ലാന്റ് നട്ടു കൊടുക്കണമെന്നാണ് പക്ഷേ ഇതിന് ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഇല്ലാതെ തന്നെ ഇത് വളർന്നു വെക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ കൊടുക്കുന്നത് ഇതിന് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെയാണ് ആ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ ആണെന്ന് ആണ് മറ്റ് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സഹായ ഇല്ലാതെ തന്നെ ഈ പ്ലാന്റ്സ് ഇത് ഈ ചന്നനൊക്കെ ഇവിടെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് സാധാരണ ഈ ഒരു സമയം കൊണ്ട് ഇത്രയും നല്ലൊരു വളർച്ച കാണാറില്ല ഹോസ്റ്റ് പ്ലാന്റ് വെച്ചു കൊടുത്താൽ മാത്രമേ അങ്ങനെ കാണാറുള്ളൂ പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ്സ് എല്ലാം വളർന്നു വരുന്നു ഈ ചന്ദനം നട്ടു വളർത്താൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയോട് കൂടിയാണ് എല്ലാവരും പറയുന്നത് ഇവിടെ വരുന്ന പല ആൾക്കാരും പറയുന്നു ചന്ദനം നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പക്ഷേ ഈ ചന്ദനം വെച്ചു പിടിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നാല് പ്ലാന്റ് ഞാൻ പറമ്പിൽ ഒരു ഒന്ന് നട്ടു കൊടുത്താണ് അപ്പോൾ ഇതിൻ്റെ വളർച്ചയും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒന്നും ഇതിനു വേണ്ടി പരിശ്രമിച്ചില്ല പക്ഷേ ഇപ്പം ഞാൻ നട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വളർച്ചയാണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ ഒരു അൻപത് സെൻറ്റിമീറ്റർ വണ്ണത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും നല്ല പരിപാലനം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചന്ദനം നട്ടു വളർത്തുന്നത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് കാരണം ചന്ദനം നട്ടു വളർത്താനായിട്ട് സർക്കാർ അനുവദിക്കുകയല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് എന്നാൽ ചന്ദനം നട്ടുവളർത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചന്ദനം നട്ടു വളർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് ചന്ദനം അത് വെട്ടി വിൽക്കുന്നതിനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് പക്ഷേ അത് കൊടുക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനേക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് വെച്ച് പിടിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല അത് വെട്ടി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അൻപത് സെൻറ്റിമീറ്റർ വണ്ണം ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ അൻപത് സെൻറ്റിമീറ്റർ വണ്ണാകും ഒരു കിലോയ്ക്ക് ഇന്നത്തെ വില അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ ഏറ്റവും കുറഞ്ഞത് വില കിട്ടും അപ്പം നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചന്ദനം ഇത് സെൻഡാലം ആൽബം എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്പീഷീസാണിത് ഇതിനെ ഹോസ്റ്റ് പ്ലാന്റ് ആവശ്യമില്ലാതെ തന്നെ എനിക്കിവിടെ വളർന്നു കിട്ടുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ആ രീതിയിലുള്ള ഒരു നല്ല റിസൾട്ട് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു ഒരു കൃഷിയാണ് ചന്ദനം കൃഷി എന്ന് പറയുന്നത് ചന്ദന തൈകൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ പരിചരണത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചാണകപ്പൊടി ചേർത്തിട്ട് ഈ ഭൂമി പവറും റൂട്ട് ഗാർഡും ചേർത്ത് തന്നെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം പിന്നെ പ്രീമിയം നൈറ്റ് വോക്കിങ്ങും ആണ് ഇപ്പോൾ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വളങ്ങൾ അതും ഏതെങ്കിലും തരത്തിലുള്ള സിലറികൾ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് പരിപാലനത്തിന് വേനൽക്കാലത്ത് അത്യാവശ്യം ചെറിയ നന കൊടുക്കണം പിന്നെ ഇതിൻ്റെ ചോട്ടിലിതുപോലെ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൾച്ചിങ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈർപ്പം നിൽക്കും അപ്പോൾ ചെറിയ നന കൊടുക്കുക ഇടയ്ക്ക് ഇതുപോലെ വളം കലക്കി ഒഴിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി വളരെ നന്നായിട്ട് നല്ല ഗ്രോത്തിൽ തന്നെ ഇത് വളർന്നു കിട്ടും ഏതായാലും പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് അൻപത് സെൻറ്റിമീറ്റർ വണ്ണമുള്ള മരങ്ങൾ കിട്ടും നമുക്ക് പ്രൈവറ്റ് വ്യക്തികൾക്ക് അൻപത് സെൻറ്റിമീറ്റർ വണ്ണം ആയിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഇത് അപ്റൂട്ട് ചെയ്ത് എന്ന് വെച്ചാൽ വേരോട് കൂടി പിഴുതെടുത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് എമൗണ്ട് നമുക്ക് കൈ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന് അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ പ്രോസസ്സിങ് അത്തരത്തിലുള്ള ചാർജ് വരുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് പൈസ തിരിച്ചു കിട്ടും മറയൂരാണ് കേരളത്തിൽ മറയൂരാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള കൺസേൺഡ് റേഞ്ചിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് മറിയൂർ റേഞ്ച് ഓഫീസറുമായിട്ടോ നമുക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് കളക്ട് ചെയ്തിട്ട് നല്ല വില കിട്ടും ആ കാര്യത്തിൽ അതുകൊണ്ട് എല്ലാവരും ഈ ചന്ദനം വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരും ഇനി മടിക്കേണ്ടതില്ല നമുക്ക് വളരെ ആദായകരമായിട്ടുള്ളൊരു കൃഷിയാണ് ചന്ദനം ഇതിൻ്റെ തൈകൾ എൻ്റെ നേഴ്സറിയിൽ നിന്നും എൻ്റെ നേഴ്സറിയിൽ നിന്നും ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതിന് അറുപത് മുതൽ എഴുപത്തഞ്ച് രൂപ വില വില വിലയാണ് ഇവിടെ ഇവിടെ നിന്ന് ഞാൻ കൊടുക്കുന്നത് എൻ്റെ പേര് രാധാക്ഷൻ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ വെള്ളൂരിലാണ് എൻ്റെ സ്ഥലം ഇറമ്പയെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രണ്ട് വർഷം മുമ്പ് രണ്ടര വർഷം മുമ്പ് റിട്ടയർ ചെയ്തു ഇന്ന് ആർ കെ ഓർഗാനിക് സെൻറ്റർ എന്ന് പറയുന്ന ഒരു നഴ്സറി നടത്തുകയാണ് നഴ്സറിയോടൊപ്പം തന്നെ ഒരു ബയോ ഫാർമസി കൂടിയുണ്ട് എന്നുവെച്ചാൽ നൂതന കൃഷി രീതിയും നമ്മുടെ പരമ്പരാഗത കൃഷി രീതിയും ഇവിടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കൃഷി രീതിയാണ് അത്തരത്തിൽ നല്ല രീതിയിൽ ഇവിടെ ഞങ്ങൾ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ച് പരിപാലിച്ചു പോകുന്നു അപ്പോൾ നിങ്ങൾക്കും അത്തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളോ അതല്ലെങ്കിൽ ഇങ്ങനെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ വിളിക്കേണ്ട നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എഴുപത്തഞ്ച് എഴുപത്തിരണ്ട് നൂറ്റി അറുപത്തി നാല് ഇവിടെ ഞാൻ ഒരായിരം സ്ക്വയർ മീറ്റർ വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഈ വീട് മാറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലേബർ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ കള പറിക്കുന്നതിനുള്ള അത്ര എക്സ്പെൻസ് എക്സ്പെൻസൊന്നും എനിക്കിവിടെ വരുന്നില്ല അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം കൃത്യമായിട്ട് ഈ പ്ലാന്റിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ വന്ന് കണ്ട പല ആളുകളും ഇതുപോലെ വീട്ട്മാറ്റ് വിരിച്ചിട്ട് ഇതൊന്ന് ഭംഗിയാക്കി കൊടുക്കുക അതുപോലെ ഈ കൃഷി രീതി അവർക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അതനുസരിച്ച് ഞങ്ങൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ട് വീട്ട്മാറ്റ് വിരിച്ചിട്ട് അത് ഭംഗിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ ഫോളോ അപ്പ് ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും അതിന് വളപ്രയോഗം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ ആളുകൾ പോയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഫ്രൂട്ട് പ്ലാന്റ് എങ്ങനെ നടാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിവിടെ നടാൻ പോകുന്നത് നാംഡോക്ക് മൈഇൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മാവാണ് ഇത് നല്ല വിലപിടിപ്പുള്ള ഒരു മാവാണ് നമ്മൾ വളരെ പോപ്പുലറായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാവാണ് ഈ ഇത്തരത്തിലൊരു മാവ് സാധാരണ ഈ ടൈപ്പുള്ള കവറിലാണ് വരുന്നത് നമ്മൾ നടുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കവർ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഈ കുഴി നല്ല രീതിയിൽ ഇതിപ്പോൾ നല്ല ഇളയിൽ കിടക്കുന്ന മണ്ണായതുകൊണ്ട് ഒത്തിരി വിസ്താരമുള്ള കുഴി എടുക്കുന്നില്ല സാധാരണ ഒരു രണ്ടടി ചതുരത്തിലുള്ള കുഴിയിലാണ് പ്ലാന്റ് രണ്ട് രണ്ടര അടി ചതുരത്തിലുള്ള കുഴി രണ്ടടി രണ്ടര അടി ചതുരവും ആഴവുമുള്ള കുഴിയിലാണ് സാധാരണ പ്ലാന്റ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന വച്ചാൽ ആ മണ്ണ് രണ്ടര അടി താഴ്ചയിൽ മണ്ണ് എടുത്തിട്ട് മേളിലേക്ക് മാറ്റുന്നു അതിന് ശേഷം മേൽ ആ കുഴിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചിടുന്നു പിന്നീട് അതിലേക്ക് നല്ല രീതിയിൽ ചാണകപ്പൊടി ഒരു പത്ത് കിലോ ചാണകപ്പൊടിയെങ്കിലും അതിനകത്ത് ചേർക്കാം ആ ഒരു കൊട്ട ചാണകം ആയിട്ടോ ഒരു കൊട്ട ചാണകം തന്നെ നമ്മൾ അതിനകത്ത് ചേർത്തു അത് കഴിഞ്ഞിട്ട് അത് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്യാം ഒരിക്കലും വളം ഇട്ട് കൊടുക്കരുത് എപ്പോഴും നമ്മൾ മണ്ണുമായിട്ട് അത് മിക്സ് ചെയ്തിരിക്കണം കാരണം ചെടിയുടെ വേർ ഇറങ്ങി ചെല്ലുമ്പോൾ അതിന് വലിച്ചെടുക്കാൻ പരു പരുവത്തിലാക്കണമെങ്കിൽ അത് മണ്ണ് ചേർത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കണം എപ്പോഴും അടിസ്ഥാന വളം നന്നായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഏതൊരു പ്ലാന്റും നന്നായിട്ട് വളരു വളർന്നു വരികയുള്ളൂ പല ആളുകളും ചെയ്യുന്ന വെച്ചാൽ ഇപ്പം തയ്യങ്ങ വെച്ചാൽ മതി പിന്നീട് നമുക്ക് വളം കൊടുക്കാമെന്ന് പറയും പക്ഷേ അത് തെറ്റാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ഞാനിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന എല്ലാം രണ്ട് വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വളർച്ചയാണ് കിട്ടി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാന വളം നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ എല്ലുപൊടിയും എല്ലുപടിയും വേപ്പിമിണ്ണാക്കുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാണകപ്പൊടിയുടെ കൂടെ പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് ഗുണമേന്മയുള്ള എല്ലുപിടിയും വേപ്പിമിണ്ണാക്കും കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം അത് അതിലും നമുക്ക് ഗുണ ഗുണം കിട്ടുന്ന ഞാൻ ഭൂമി പവറാണ് ഞാനിതിന് കൊടുക്കുന്നത് ഭൂമി പവർ ഒരു നൂറ് ഗ്രാം ഒരു നൂറ് ഗ്രാം ഭൂമി പവറാണ് ഒരു പ്ലാന്റ് നടുമ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അടിസ്ഥാന വളമായിട്ട് കിടക്കും ഒരു മൂന്ന് മാസം വരെ അതിൻ്റെ എഫക്റ്റ് കിട്ടും സ്ലോ ആയിട്ട് ചെടി റിലീസ് ചെയ്ത് അത് ചെടിക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ഈ റൂട്ട് ഫംഗസിനെ തടയുന്നതിന് വേണ്ടിയും നല്ല വേരുപടലുണ്ടാകുന്നതിന് വേണ്ടി ഒരു ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വരെ ഈ റൂട്ട് ഗാഡ് ഇതു ഈ കൂടെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ മണ്ണുമായിട്ട് ഒരിക്കൽ കൂടി അതൊന്ന് മിക്സ് ചെയ്യും ഈ നമ്മളിപ്പോൾ ഈ മണ്ണിനകത്ത് നല്ല രീതിയിൽ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കൊടുത്തത് ഈ ഭൂമി പവറാണ് ഇതിനകത്ത് അമിനോ ആസിഡ്സ് വൈറ്റമിൻസ് സീവീഡ് മിനറൽസ് എന്ന് വേണ്ട ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ റൂട്ട് ഗാർഡ് ഇതും നമ്മൾ കൊടുത്ത് ഇത്രേ വളരെ കുറഞ്ഞ അളവിൽ കൊടുത്തിട്ടുള്ളൂ ഒരു ഇരുപത് ഗ്രാമേ കൊടുത്തിട്ടുള്ളൂ ഇത് റൂട്ട് ഫംഗസിനെ എന്ന് വെച്ചാൽ ഈ വേരിന് ഫംഗസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട് പ്രത്യേകിച്ച് നനവ് കൂടുതലുള്ള സ്ഥലത്ത് അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയും നല്ല വേരുപടലം ചെടികൾക്ക് കൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ചെടി വളരണമെങ്കിൽ നല്ല രീതിയിൽ വേര് വേണം അതിന് വേണ്ടി ഇതൊരു ഇരുപത് ഗ്രാം ഇരുപത് മുപ്പത് ഗ്രാം വരെ കൊടുക്കാം അത്രയും കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഈ മണ്ണിൽ നല്ല വളമുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് കൊടുത്തത് അപ്പോൾ ഈ രീതിയിൽ ചേർത്തിട്ട് നമുക്ക് ചെടികൾ നടാവുന്ന നമ്മൾ സാധാരണ ഈ ബഡ്ഡ് ചെയ്ത പ്ലാന്റുകൾ നടുമ്പോൾ അത് വടക്കോട്ടായിട്ട് അതിൻ്റെ ആ ബഡ്ഡുള്ള ഭാഗം വടക്ക് ഭാഗത്തേക്ക് ആക്കി വെക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ വടക്ക് ഭാഗത്തേക്കായിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വളമുള്ള മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കുക ഇത് നാംഡോക്ക് മൈ ഇനത്തിൽപ്പെട്ട നാം നാംഡോഗ് മൈ എന്ന് പറയുന്ന ഒരന മാവാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മാവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ട് പ്രചാരത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാവിനമാണ് ഇത്തരത്തിൽ നമ്മൾ ഇതൊരു തടമായിട്ട് നിർത്തിയേക്കുവാണ് പക്ഷേ ഇവിടെ ഒരിക്കലും മണ്ണ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ആ രീതിയിൽ വേണം ഈ തടം കൂടുതലായിട്ട് പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ തടം കൂടുതലായിട്ട് നമുക്ക് താഴ്ന്നു കിടക്കാൻ പാടില്ല ഇതുപോലെ നമ്മൾ നട്ടതിന് ശേഷം ഒരു മത്സ്യ കൊടുക്കണം മത്സ്യങ്ങിന് ഇവിടെ നമ്മൾക്കുള്ളത് ഈ ചകിരിനാരാണ് ഇവിടെ ഇഷ്ടംപോലെ ചകിരിനാർ ഞങ്ങളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഈ മണ്ണ് ഒരിക്കലും ഉറച്ചു പോകരുത് ഇതിനകത്ത് സൂര്യപ്രകാശവും എൻ്റെ ചുവട്ടിലേക്ക് നേരിട്ട് അടിക്കാൻ പാടില്ല അതുപോലെ മഴവെള്ളമൊന്നും നേരിട്ട് വീഴാൻ പാടില്ല നമ്മൾ നനയ്ക്കുമ്പോഴാണെങ്കിലും വെള്ളം കുത്തി വീഴുമ്പോഴത്തേക്കും ഈ എയർ ഹോൾസ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ എപ്പോഴും കരിയിലയോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് മത്സ്യങ്ങ കൊടുക്കുക ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഇതുപോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മത്സ്യങ്ങയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മത്സ്യങ്ങ ചെയ്ത് കഴിഞ്ഞു ഈ മത്സ്യങ്ങ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ പ്രീമിയം എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റാണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ബാക്ടീരിയാസ് വളരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഒരഞ്ചെമ്മൽ നമുക്ക് കൊടുക്കാം അഞ്ചെമ്മൽ പ്രീമിയം കൊടുക്കാം അതുപോലെ തന്നെ അഞ്ചെമ്മൽ നൈട്രോക്കിങ്ങും ഇതൊരു ഒരു രണ്ട് ലിറ്റർ വെള്ളമുണ്ട് അതിനകത്തേക്ക് അഞ്ചെമ്മൽ നൈട്രോക്കിങ്ങും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കതിന് ചുറ്റിനൊഴിച്ച് കൊടുക്കാം അപ്പം അത്യാവശ്യം ഈ ചെടി ഈ തൈ വളരുന്നതിനാവശ്യമായിട്ടുള്ള നല്ല തരത്തിലുള്ള ഒരു ഒരു വളപ്രയോഗം കൂടിയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇത് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ തളിരി ഇത് വലുതായി വരും പ്രത്യേകിച്ച് ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ ഇവനെ നമുക്ക് കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാൻ പരു ആകുന്ന രീതിൽ തന്നെ നമുക്കാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് സ്പ്രേ ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വളം ലിക്വിഡായിട്ട് ഇതുപോലെ കലക്കി ഒഴിച്ചും കൊടുക്കാം ഇത്തരത്തിൽ നാംഡോക്ക് മൈ ഉൾപ്പെടെയുള്ള കാത്തിമന്മാ നാംഗ്ഡോക്ക് മൈ ബനാന മാങ്കോ എല്ലാത്തിനും ഇവിടെ ലഭ്യമാണ് ഞങ്ങളിത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മൾച്ച് ചെയ്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് റെസ്പോൺസിബിൾ ഫാമിങ് എന്നുവെച്ചാൽ ഉത്തരവാദിത്വ കൃഷിയാണ് വിഷരഹിതമായിട്ടും ഏറ്റവും ഗുണമേന്മയുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു കൃഷി രീതി ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് നാനോ ബയോടെക്നോളജിയിൽ എന്ന് വെച്ചാൽ ഇസ്രായേലിൽ പോലെയുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി വളങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ തനതായ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതിയും നൂതന കൃഷി രീതിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണിനെ ഹെൽത്തി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണുന്നത് പോലെ നല്ല രീതിയിൽ മണ്ണിര ഉണ്ടാകുന്നതിനും നമ്മുടെ മണ്ണിൻ്റെ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു മണ്ണിന് ഹെൽത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനും ഹെൽത്ത് ഉണ്ടാകും കാരണം വെച്ചാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്കും ആ ഗുണമേന്മ അല്ലെങ്കിൽ പോഷകങ്ങളുടെ ലഭ്യത നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും കാരണം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ വളങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നല്ല വലിപ്പമുള്ള ഫലങ്ങളും അതുപോലെ പച്ചക്കറിയും നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ അതിനകത്ത് എത്രമാത്രം ഗുണമേന്മ ഉണ്ടെന്നുള്ളത് നമ്മളാരും പരിശോധിക്കാറില്ല നമുക്ക് ഉറപ്പ് വരുത്താറില്ല അപ്പോൾ ആ ഒരു സിസ്റ്റം കൂടെ നമുക്ക് സർക്കാർ തലത്തിലൊക്കെ കൊണ്ടുവരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിൾ ഫാമിങ്ങിൻ്റെ ഒരു 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 പ്ലാറ്റ്ഫോമും കൂടെ ഞങ്ങൾ ഉയർത്തി ഞങ്ങൾ ഉണ്ടാക്കുകയാണ് സേവ് ദ മദർ എർത്ത് എന്ന പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലൊട്ടാകെ കാശ്മീർ മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തരത്തിലുള്ള കർഷകർ കർഷകരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലും അത് വ്യാപകമാക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാം നമുക്ക് നമുക്കാവശ്യമുള്ള പക്ഷു ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറിയാണെങ്കിലും ഫലവർഗ്ഗങ്ങളാണെങ്കിലും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിനെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരിക്കലും ആശുപത്രികളല്ല നമ്മുടെ വിളഭൂമിയാണ് നമ്മുടെ മണ്ണ് തന്നെയാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവണം അത്തരത്തിലുള്ള ആ ഒരു ക്യാമ്പയിനിൽ പങ്കാളികളാകാനായിട്ട് എല്ലാ കർഷകരെയും അതുപോലെ തന്നെ ബിസിനസ് സംരംഭകരെയും നമ്മൾ ക്ഷണിക്കുകയാണ് ഈ ഇതിലൂടെ ഒരു അവൻ ഏറ്റവും ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്നതിനും അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രയത്നമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഭാഗമാകുന്നവർക്ക് അതൊരു ബിസിനസ്സായിട്ടും വേണമെങ്കിൽ ചെയ്യാം കാരണം വെച്ചാൽ ഒരു കർഷകന് നല്ലൊരു ഉൽപ്പന്നം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവനും അതിലൂടെ ഒരു വരുമാനം കൂടെ നേടാവുന്ന ഒരു വലിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക അവർക്ക് കൃഷി ചെയ്യുന്നതിന് അവരുടെ വിളവ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക സഹായങ്ങളും നമ്മൾ ചെയ്തു തരും അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് സംരംഭമായിട്ട് വലിയ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടുള്ള ഒരു ബിസിനസ്സുമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു അതിലൂടെ കിട്ടുന്ന റിസൾട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കൂടെ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം